നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളിൽ ഒന്നാണ് ദ ലാർജ് മെഗാലനിക് ക്ലൗഡ്. ഈ ഗാലക്സി നമുക്ക് വളരെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ധാരാളം പഠനങ്ങൾ നടത്താനുള്ള അവസരവും നമുക്കുണ്ട്. ലാർജ് മെഗാലനിക് ക്ലൗഡിലെ ഏറ്റവും ആകർഷകമായ സ്ഥലം ടറൻഡുല നെബുലയാണ്. നെബുല എന്നാൽ വലിയ മേഘങ്ങളാണ്. ആ മേഘങ്ങളിൽ ധാരാളമായി ഗ്യാസുകളും പൊടിപടലങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് ബഹിരാകാശത്ത് തന്നെയാണ്. ഇത് വെറുമൊരു മേഘമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം ഇത് വെറുമൊരു മേഘമല്ല, നാളെ ഇത് ഒരു സൗരയൂഥമായി മാറുന്നതാണ്. ഇതിൽ ഒരു നക്ഷത്രമുണ്ടാകും, നമ്മുടെ സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രം. അതിനു ചുറ്റും ധാരാളം ഗ്രഹങ്ങളും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള നെബുലകൾ നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയിലുമുണ്ട്. പക്ഷേ മിൽക്കി വേയിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മറ്റേതെങ്കിലും ഗാലക്സികളിലോ ഉള്ള നെബുല പോലെയല്ല ഈ ഒരു നെബുല. ഇത് ടറൻഡുല നെബുലയാണ്, ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന നെബുല. LMC എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ലാർജ് മെഗാലാനിക് ക്ലൗഡ് എന്ന ഈ ഗാലക്സി, ഇവിടെ നിന്ന് ധാരാളമായി ഗാമറേസ് ഭൂമിയിലേക്ക് എത്താറുണ്ട്. ഇങ്ങനെ എത്തുന്ന ഗാമറേസിൽ ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞ നെബുലയിൽ നിന്ന് തന്നെയാണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്. അസ്ട്രോണമേഴ്സ് വിചാരിച്ചിരുന്നത് ഈ നെബുലയിൽ ഒരു നക്ഷത്രം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ശക്തമായ ഗാമറേസ് നമ്മുടെ നേരെ വരുന്നതെന്നാണ്. അങ്ങനെ ചിന്തിക്കാനൊരു കാരണമുണ്ട്. ഒരു നക്ഷത്രം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഫോടനങ്ങൾ ആ ഭാഗത്തുണ്ടാകുന്നതാണ്. ആ സ്ഫോടനങ്ങൾ കാരണം അവിടെ ഷോക്ക് വേവുകളും ഉണ്ടാകുന്നതാണ്. ഷോക്ക് വേവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അതിതീവ്രമായ വേഗതയിൽ കുതിക്കുന്നതാണ്. ഇങ്ങനെ ഷോക്ക് വേവിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് കുതിക്കുന്ന പദാർത്ഥങ്ങൾ, ആ പദാർത്ഥങ്ങളാണ് ഗാമറേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രകാശത്തിന്റെ ഏറ്റവും ഊർജമേറിയ ഒരവസ്ഥയാണ് ഗാമറേസ്. പക്ഷേ ശരിക്കും ഭൂമിയിൽ എത്തിച്ചേരുന്ന ഗാമറേസ് അത് ഇപ്രകാരം ഉണ്ടാകുന്നത് അല്ല എന്നാണ് നാസയുടെ ഫെർമി ഗാമറേ സ്പേസ് ടെലസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ശരിക്കും ഈ ഗാമറേസ് ഭൂമിയിൽ എത്തിപ്പെടുന്നത് പൾസാറിൽ നിന്നാണെന്നാണ് ഫെർമി ഗാമറേ സ്പേസ് ടെലസ്കോപ്പിന്റെ കണ്ടെത്തൽ. പൾസാർ എന്ന് പറയുന്നത് വളരെയധികം ഡെൻസിറ്റി കൂടിയ ഒരു നക്ഷത്രമാണ്. പൾസാർ അതിന്റെ ധ്രുവങ്ങളിൽ നിന്നും ശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ വെളിയിലേക്ക് അയക്കുന്നതാണ്. ഭൂമിയിലെ ഒരു വലിയ സിറ്റിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള പൾസാറിന്റെ ഭാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യന്റെ മാസിനേക്കാൾ വളരെയധികം കൂടുതലാണ്. LMC യിലുള്ള പൾസാറിന് ഒരു പ്രത്യേകതയുമുണ്ട്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയ്ക്ക് വെളിയിൽ ഒരു പൾസാറിനെ നമ്മൾ ആദ്യമായി കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ്. ആ പൾസാറിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗാമറേസ് ഭൂമിയിൽ എത്തിപ്പെടുന്നതെന്നാണ് ഫെർമി ഗാമറേ സ്പേസ് ടെലസ്കോപ്പ് പറയുന്നത്. ആ പൾസാറിന്റെ പേരാണ് JO 54O 6919. മനുഷ്യൻ ഇന്ന് വരെ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും അധികം പ്രകാശമാനമായ പൾസാർ അത് ഈ പറഞ്ഞ പൾസാർ തന്നെയാണ്. ഈ പൾസാറിനെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയിൽ ഉണ്ടായിരുന്ന ക്രാപ് നെബുല പൾസാർ ആയിരുന്നു ഏറ്റവും അധികം പ്രകാശമാനമായ പൾസാർ. എന്നാൽ ഈ പൾസാറിനേക്കാൾ 20 ഇരട്ടിയോളം പ്രകാശമാനമായതാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന LMC യിലെ പൾസാർ. ഈ പൾസാറിനെ നമ്മൾ ആദ്യമായി കണ്ടെത്തുന്നത് നാസയുടെ ഐൻസ്റ്റീൻ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. 1984 ആ കണ്ടെത്തൽ. പക്ഷേ അന്ന് ആ പൾസാറിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ചേർന്ന എക്സ്റേയിലെ പഠനങ്ങളുടെ സഹായത്താലാണ് നമ്മൾ ഇതിനെ തിരിച്ചറിഞ്ഞത്. പിന്നീട് ഗാമറേയെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫെർമി ലാർജ് ഏരിയ ടെലസ്കോപ്പിന്റെ സഹായത്താലാണ് അന്ന് നമ്മൾ ഗാമറേ പവറിനെ അവിടെ നിന്നും തിരിച്ചറിഞ്ഞത്. ഫെർമി നമ്മൾ ഇന്ന് വരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ ഗാമറേ ടെലസ്കോപ്പാണ്. അതിന്റെ അർത്ഥം മറ്റ് ഏതൊരു ടെലസ്കോപ്പിനും കണ്ടെത്താൻ സാധിക്കാത്ത ഗാമറേസിനെ ഇതിന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ടെലസ്കോപ്പിന് ഒരു പ്രശ്നവുമുണ്ട്. മറ്റു വേവ്ലെങ്തുകളിൽ പ്രവർത്തിക്കുന്ന ടെലസ്കോപ്പുകളേക്കാൾ അല്പം ഷാർപ്നെസ് കുറഞ്ഞ ചിത്രങ്ങളെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. 1998 നാസയുടെ RXTE സാറ്റലൈറ്റ് J05376910 നിന്ന് വന്ന എക്സ്റേ പൾസുകളെ തിരിച്ചറിയുകയുണ്ടായി. അത് നമ്മൾ ആദ്യം പറഞ്ഞ പൾസാറായ PSR J05406919 ൽ നിന്നും അധികമൊന്നും അകലെയല്ല സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ
നമ്മുടെ ചന്ദ്രന്റെ ശരാശരി വ്യാസം എത്രയാണോ അതിന്റെ പകുതിയോളം ദൂരമാണ് ഈ രണ്ട് പൾസാർ തമ്മിലുള്ളത്. ആദ്യകാലത്ത് ഫെർമി ഇതിനെ കണ്ടെത്തുമ്പോൾ ഇത് ഒരൊറ്റ പൾസാർ ആണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പൾസുകൾ അവിടെ നിന്ന് വരുന്നതായി നമുക്കൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും ഫെർമി ലാർജ് ഏരിയ ടെലസ്കോപ്പിന്റെ കാഴ്ച കൂടുതൽ വ്യക്തമായി വരികയായിരുന്നു. അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം, ഫെർമിക്ക് കിട്ടുന്ന ഡേറ്റ, ആ ഡേറ്റയെ അത് കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഡേറ്റയെ പിന്നീട് അനലൈസ് ചെയ്ത് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുണ്ടായി. രണ്ടാമത്തേത്, ഫെർമി ശാസ്ത്രജ്ഞന്മാരാണ്. അവർ ഈ ടെലസ്കോപ്പിൽ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ്സിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയുമുണ്ടായി. ഇങ്ങനെ പഴയ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലും പുതിയ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്താലും നമുക്ക് J0540 എന്ന ആ പൾസാറിൽ നിന്ന് വെളിയിലേക്ക് വന്ന ഗാമാറേ പൾസുകളെ തിരിച്ചറിയാൻ സാധിച്ചു. അത് ശരിക്കും മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഗാമാറേയുടെ കിരണങ്ങളാണ് നമ്മളിലേക്ക് ഒഴുകിയെത്തിയത്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടെറൻഡുല നെബുലയിൽ നിന്ന് വരുന്ന മൊത്തം ഗാമാറേസിൽ 60% ഈ ഒരു പൾസാറിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത് ഈ ഒരു നെബുലയല്ല, ഈ നെബുല സ്ഥിതി ചെയ്യുന്ന അതേ ഗാലക്സിയിൽ തന്നെയുള്ള പൾസാറാണ്. ഈ പഠനങ്ങളിൽ നിന്ന് എല്ലാം തന്നെയും നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ഗാമാറേസ് എപ്രകാരമാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തേക്ക് നോക്കണം. അവിടെ ഉണ്ടാകുന്ന ഗാമാറേസ് എപ്രകാരമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുകയും വേണം. അതിനേക്കാളൊക്കെ പ്രാധാന്യം നമ്മൾ കണ്ടെത്തുന്നത് ശരിക്കും വാസ്തവമാണോ എന്ന് വിലയിരുത്തുകയും വേണം. വാസ്തവമല്ല എങ്കിൽ അത് തിരുത്തി പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുകയും വേണം. സ്വന്തമായി വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെയാണ് ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളൊരു വീഡിയോയിലൂടെ പറഞ്ഞതാണ്. അതനുസരിച്ച് ശ്രീഹരി സുരേഷ് ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കുകയും അതിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ ബ്രൈറ്റ് കെയർലൈറ്റിന് അയച്ചു തരികയും ചെയ്തിരിക്കുന്നു. ശ്രീഹരിക്ക് ബ്രൈറ്റ് കെയർലൈറ്റിന്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കും ഇത്തരത്തിലൊരു ടെലസ്കോപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിടുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.